everyone. So once again, welcome back to Crack with Jack YouTube Malayalam channel. Okay, appo ningalku ellarku arayam August 1st mudile RRB PO prelims exam start cheyana. Ningal ellavaru all ticket download cheythu vicharikkunu. Okay, so pinne nammada clerk inde all ticket vannittunde 8th anthi mudilana exam start cheynathu. Okay, so adum poite endiya site nu download cheya. Innu njan ivide parayan povunnathu എങ്ങനെ നിങ്ങൾക്ക് ആർ ആർ ബി പി ഒ അറ്റൻഡ് ചെയ്യണം, അതായത് ക്വസ്റ്റ്യൻസ് എങ്ങനെ സോർട്ട് ചെയ്യണം, സെലക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വലിയൊരു കാര്യം എത്രയായിരിക്കും കട്ട് ഓഫ് എന്നുള്ളതാണ് അല്ലേ. സോ നമ്മുടെ കഴിഞ്ഞ കൊല്ലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ ആർ ബി പി ഒയും ക്ലർക്കും വിളിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ മുമ്പത്തെ കൊല്ലം, ദറ്റ് മീൻസ് 2019 ആർ ആർ ബി പി ഒ ക്ലർക്ക് വിളിച്ചിരുന്നു. സോ അന്ന് ആർ ആർ ബി പി ഒൻ്റെ ജനറൽ കട്ട് ഓഫ് 61 മാർക്കായിരുന്നു. ഓക്കെ, സോ ഇന്ന് നമ്മൾ ആ കൊല്ലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, വാക്കൻസീസ് കൂടുതലാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 60-70 അല്ലെങ്കിൽ ഒരു 55-70 വരെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. എന്തായാലും 55-ന് മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. സോ ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ റീസണിങ് നിങ്ങൾക്ക് പൊതുവേ എന്തായിരിക്കും, എളുപ്പമായിരിക്കും. കണ്ടിട്ടുള്ളത് 40-ൽ 40 അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ട് റീസണിങ്. ഓക്കെ, അതും കുറച്ച് സമയം കൊണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, റീസണിങ് കുറച്ച് സമയം കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, പസിൽസും അതുപോലെ തന്നെ ആൽഫ ന്യൂമറിക് ഒന്ന് സ്പീഡാക്കിയിട്ട് റീസണിങ് മാക്സിമം ഒരു 35+ ഒരു 20-22 മിനിറ്റോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ള സ്ട്രോങ് ഏരിയാസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ സ്ട്രോങ് ഏരിയാസ് വെച്ച് കളിക്കുക. എക്സാമിന് നിങ്ങൾ സ്ട്രോങ് ഏരിയാസ് മാത്രം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഓക്കെ, സോ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വേർഡ് റോങ് നമ്പർ സീരീസ് അറിയില്ല എന്ന് വിചാരിക്കുക. സോ നിങ്ങൾ ആ റോങ് നമ്പർ സീരീസിൽ കുറേ സമയം കളയരുത്, ആ ക്വസ്റ്റ്യൻ മൊത്തമായിട്ട് വിടുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയുന്ന സെഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്ലീനിയസ് അറിയുന്നതായിരിക്കും, സിംപ്ലിഫിക്കേഷൻ ഉണ്ടായിരിക്കും, ഡാറ്റ ഉണ്ടായിരിക്കും. സോ അത് മൊത്തം ചെയ്തിട്ട് ടൈം ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റോങ് നമ്പർ സീരീസിലേക്ക് വരിക കേട്ടോ. സോ കുറേ പേര് അങ്ങനെയാണ് മിസ്റ്റേക്ക് വരുത്തുന്നത്. നിങ്ങൾ റോങ് നമ്പർ സീരീസിൽ കുറച്ച് നേരം ഇരിക്കും, നിങ്ങളൊരു 2 മിനിറ്റ് ഇരുന്നിട്ടും നിങ്ങൾക്ക് ആ സാധനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടൈം വേസ്റ്റാണ്. സോ അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. ഓക്കെ, സോ അവിടെയാണ് നിങ്ങൾക്ക് സെലക്ഷൻ, ക്വസ്റ്റ്യൻ്റെ സെലക്ഷൻ എന്ത് ചെയ്യുന്നത്, തെറ്റുപറ്റുന്നത്. സോ റീസണിങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൊതുവേ എല്ലാം ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ റീസണിങ് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം കുറച്ച് ചെയ്യുക. ക്യു എക്ക് കുറച്ച് കാൽക്കുലേഷൻ ഉണ്ടായിരിക്കും. സോ ക്യു എക്ക് കുറച്ച് സമയം കൂടുതൽ കൊടുക്കുക. ഓക്കെ, സോ ക്യു എയിലാണ് നിങ്ങൾക്ക് സെലക്ഷൻ, ക്വസ്റ്റ്യൻസിൻ്റെ സെലക്ഷന് പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ റീസണിങ്ങിനും ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക്, പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള എളുപ്പമുള്ള ഏരിയാസ് ആദ്യം അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഓർഡറിൽ വരിക. പക്ഷെ നിങ്ങൾക്ക് എല്ലാം ചില ആൾക്കാർ ആ ഓർഡറിൽ തന്നെ അറ്റൻഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ചില ആൾക്കാർ ആദ്യം പസിൽ അറ്റൻഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണോ അങ്ങനെ ചെയ്യാം. പക്ഷേ റീസണിങ്ങിന് എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ച് സമയം കുറച്ച് കൊടുക്കുക, ക്യു എക്ക് കുറച്ച് സമയം കൂടുതൽ കൊടുക്കുക. ഓക്കെ, സോ സെലക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആർ ആർ പി പി ഒ ക്ലർക്ക് എക്സാമിന് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മിനിറ്റ് പോലും നമുക്ക് അവിടെ വെറുതെ സമയം കളയാനില്ല. നിങ്ങൾക്ക് റോങ് നമ്പർ സീരീസ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വിട്ടിട്ട് നിങ്ങൾക്ക് സ്ട്രോങ് ഏരിയ, നിങ്ങൾക്ക് ഉത്തരം കിട്ടും കോൺഫിഡൻസ് ഉള്ള ഏരിയ നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക, എന്നിട്ട് എഴുതുക. സോ ചില അതൊക്കെ ചില ആൾക്കാർക്ക് എന്താണ് മിസ്സലീനിയസ് ആദ്യം ചെയ്യാനായിരിക്കും ഇഷ്ടം, അവർക്ക് അതിൽ 100% കോൺഫിഡൻറ്റ് ഉണ്ടായിരിക്കും. സോ അവരെന്ത് ചെയ്യുക, മിസ്സലീനിയസ് ആദ്യം ചെയ്യുക. ഓക്കെ, സോ അല്ല നിങ്ങൾ മിസ്സലീനിയസ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡി ഐ ഉണ്ട്, സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യുക, ആദ്യം ചെയ്യുക. സോ അതൊക്കെ എന്ത് ചെയ്യുക, സോ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാൻ അവിടെ സമയമില്ല. നിങ്ങൾക്ക് എവിടെയാണോ ഈസി ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഏതാണോ ഉള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക, വേഗം ചെയ്യുക. അത് മാത്രമേ ഇവിടെ നമുക്ക് ആർ ആർ ബി പി ഒ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ വേറെന്താ, വേറൊന്നുമില്ല. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇനിയുള്ള ദിവസങ്ങൾ, അതായത് നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ. ഇപ്പം ഇന്ന് 23 സോ ഇനിയൊരു 7-8 ദിവസമേ ഉള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഇനി പുതിയതായിട്ടൊരു ടോപ്പിക് പഠിക്കാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ക്രാക്ക് വിത്ത് ജാക്കിൻ്റെ കുറേ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. സോ സൈറ്റ് പോയിട്ട് നിങ്ങൾ പി ഡി എഫും വീഡിയോ കോഴ്സും ഒക്കെ മേടിക്കുക. അതുപോലെ തന്നെ എക്സാം പാക്കും ഉണ്ട്. സോ അതും മേടിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി വരുന്ന 8 ദിവസം ഒരു 5 മോക്കെങ്കിലും, കാരണം നമുക്ക് 45 മിനിറ്റ് അല്ലേ ഉള്ളൂ. സോ 5 മോക്കെങ്കിലും ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു 5 മോക്ക് ടെസ്റ്റെങ്കിലും ഒരു ദിവസം ചെയ്യുക.
എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, ആർ ആർ ബി പി ഒ പ്രിലിംസ് ക്രാക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഇംഗ്ലീഷ് ഇല്ലാത്തതുകൊണ്ട് ആക്യുറസി ഒരു പ്രോബ്ലം ആയിട്ട് വരില്ല. സോ നിങ്ങൾ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. സോ നിങ്ങൾ ആക്യുറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കൂടുകയുള്ളൂ, എന്തായാലും കുറയില്ല. നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ നിങ്ങൾ 60 മാർക്കും കറക്റ്റായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലൈസേഷൻ വഴി നിങ്ങൾക്ക് 62 മാർക്ക് കിട്ടാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, എല്ലാവരും ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം, നന്നായിട്ട് എഴുതുക കേട്ടോ. ഓക്കെ, താങ്ക് യു.